Welcome to Salt and Pepper. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊടുമ്പുടി ഇട്ട നല്ലൊരു കോട്ടയം സ്റ്റാൻ മീൻ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനും കപ്പ വേവിച്ചതിൻ്റെ കൂട്ടാനും രുചികരമായിട്ടുള്ള നല്ലൊരു മീൻ കറിയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഇത് 1 കിലോ കിങ് ഫിഷ് ഉപ്പിട്ട് നന്നായി കഴുകി വെച്ചിരിക്കുക. പിന്നെ വേണ്ടത് കൊടമ്പുളിയാണ്. ഇത് ഞാൻ 3 കൊടമ്പുളി 2 കീറി വെച്ചിരിക്കുകയാണ്. 20 മിനിറ്റ് വെള്ളത്തിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെ പ്രത്യേകത എരിവും പുളിയാണ്. 20 മിനിറ്റെങ്കിലും വെള്ളത്തിൽ വെക്കണം, അഥവാ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില 3 തണ്ട് കറിവേപ്പില, വെളിച്ചെണ്ണ വേണം, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ആവശ്യമായ വെള്ളം. പിന്നെ ഞാനിപ്പം മസാല എത്ര വേണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. 5 സ്പൂൺ 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഉപ്പ് ആവശ്യത്തിന്. ഇത് നീ ഒരു നമ്മളൊരു പേസ്റ്റ് പോലെ ഉച്ചര വെള്ളത്തിൽ ഇതങ്ങ് നമ്മൾ ചെറുതായിട്ട് ഒത്തിരി വെള്ളം കൂട്ടിപ്പോകരുത്, പേസ്റ്റ് ആക്കുക. ഇത് ഞാൻ മീൻകറി ചട്ടിയിലാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഡയറക്റ്റ് ചട്ടിയിലോട്ടല്ല മീൻകറി വെക്കുന്നത്, ഇപ്പം ആദ്യമായിട്ട് മീൻകറി ഉണ്ടാക്കുന്നവർക്കുള്ളതാണിത്. ഇതിപ്പം ഞാനൊരു ഫ്രൈ പാനിലോട്ടാണ് മസാല വഴറ്റിയിട്ട് ചട്ടിയിലോട്ട് മാറ്റുവാണ്. ഞാനൊരു 2.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായി ഞാൻ കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉലുവ ഇടാവുള്ളൂ. ഉലുവ പെട്ടെന്ന് മൂത്തുപോകും. ഉലുവ കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും നമ്മുടെ കറിക്ക്. അതുകൊണ്ട് കറിവേപ്പില ഇടുന്നു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ച മണം മാറണം, അതുവരെ നമുക്കിങ്ങനെ കളക്കി കൊടുക്കണം. ഈ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. 2-3 മിനിറ്റ് മതിയായിരിക്കും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഇടാം. തീ സ്ലിമ്മ ആക്കണം, തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഈ മീൻകറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ മസാല നന്നായിട്ട് മൂക്കണം. മസാല മൂത്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം, അതാണ് ഈ മീൻകറിയുടെ പാകം. ഈ മുളക് നിങ്ങൾ മൂത്തില്ലേ പിന്നെ നിങ്ങൾ കറി വെച്ചാലും കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയ തീയിലേ ഇടാവുള്ളൂ, നിങ്ങളിങ്ങനെ ഇളക്കി കൊടുക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരിത് ഡയറക്റ്റ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ചട്ടി നല്ല ചൂടാണ്. അപ്പോൾ എന്നെ അടുക്കുമെന്ന് വെച്ചാൽ ഈ മുളക് പെട്ടെന്ന് മൂത്ത് നിങ്ങൾക്ക് പാകം അറിയത്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം ഇതാണ് ഒരു എളുപ്പപ്പണി. എണ്ണ തെളിയുന്ന വരെ നിങ്ങൾ ഈ മസാല മൂപ്പിക്കണം. എണ്ണ തെളിയാൻ തുടങ്ങുന്നുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പം മസാല മൂത്തിട്ടുണ്ട്. കൊടമ്പുളി ഇടുക. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിലോട്ട് മാറ്റാം. കറി നന്നായിട്ട് തിളക്കുവാണ്.
നട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ചട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് ചട്ടി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ കറി ഇങ്ങോട്ട് ഒഴിക്കാം. അതിനുശേഷം ഈ ചട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആകാൻ വേണ്ടിയിട്ട്. മീനിനകത്തെ വെള്ളം പറ്റി പറ്റി ഇതിനകത്ത് നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. പിന്നെ കറിക്ക് ഇച്ചിരി ഒരു കുറുകയും വരണം. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് മീൻ ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. ഒരിക്കലും സ്പൂൺ കൊണ്ട് ഇളക്കരുത്, ഇങ്ങനെ ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ ചുറ്റാവേ പാടുള്ളൂ. പിന്നെ മീൻ തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഉപ്പും പുളിയും നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാം, പുളി കൂടുതലാണെങ്കിൽ ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് പുളി നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ആ സമയത്ത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പുളി അവിടെ കിടന്ന് ഒത്ത് നോക്കാതിരുന്നാൽ ഭയങ്കര പുളി അടിക്കണം, നമുക്ക് മീൻ കൂട്ടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പുളി ഉപ്പ് കറി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉപ്പുണ്ടോ പുളിയുണ്ടോ നോക്കട്ടെ. പുളി കറക്റ്റ് ഭാഗമാണ്, ഉപ്പുണ്ട് പുളിയുണ്ട്. കറി തിളച്ചതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് കറി കുറുകാനായിട്ട് വെക്കാം. കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ആദ്യം ചേർത്തുള്ളായിരുന്നു. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. അതിഷ്ടമായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.